1912 ഏപ്രിൽ 14 ടൈറ്റാനിക് ദുരന്തം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. ലോകത്തെ ആദ്യത്തെ തന്നെ ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. അതിൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു. ഒരുപാട് വലിയ സ്വീകരണങ്ങളൊക്കെയാണ് ടൈറ്റാനിക്കിന് ലഭിച്ചത്. പല പത്രങ്ങളും ടൈറ്റാനിക്കിനെ പാടിപ്പുകഴുത്തി. അൺസ്റ്റോപ്പബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രമുഖമായിട്ടുള്ള പത്രങ്ങളൊക്കെ ടൈറ്റാനിക്കിന് വരവേൽപ്പ് നൽകിയത്. ടൈറ്റാനിക്കിൻ്റെ നിർമ്മിതി മുതൽ തന്നെ ഈ നിമിഷം വരെ ഒരുപാട് ദുരൂഹതകൾ ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റിയുണ്ട്. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമകളിലൊന്നാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. ജാക്ക് ആൻഡ് ജിൽ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 1517 പേരോളം ആ ടൈറ്റാനിക് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 7 പ്രാവശ്യത്തോളം സിഗ്നലുകൾ ഈ ടൈറ്റാനിക്കിന് ലഭിച്ചു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റു പലരും അഭിപ്രായപ്പെടുന്നത്. മനുഷ്യൻ്റെ അഹന്തയ്ക്കും അഹങ്കാരത്തിനും ലഭിച്ച ഏറ്റവും വലിയ ഒരു വലിയ അടിയാണ് ടൈറ്റാനിക് ദുരന്തം. ബാബേൽ ഗോപുരം പോലെ മനുഷ്യൻ പണിതീർത്ത ഏറ്റവും വലിയ ആഡംബരമായിട്ടുള്ള ഒരു കപ്പൽ, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒരു മഞ്ഞുപാളിയിൽ പോയി തകർന്നടിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ടൈറ്റാനിക് അപകടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ടൈറ്റാനിക് പണി തീർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ വെച്ച് 8 പേരോളം മരണമടയുന്നുണ്ട്. അതൊരു ദുരൂഹതയായിട്ടാണ് കണക്കാക്കുന്നത്. ടൈറ്റാനിക്കിൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ ഈ ദുരൂഹത നിറഞ്ഞ ചില കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ യാത്രകൾ ആരംഭിക്കുന്നതെന്നാണ് ഇതിനെപ്പറ്റിയുള്ള ഗവേഷകർ പറയുന്നത്. ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്നു. ഇനി നോക്കി, ടൈറ്റാൻ എന്ന് പറയുന്ന പേടകം കഴിഞ്ഞ 2 ആഴ്ച മുൻപ് പൊട്ടിത്തെറിച്ച് അതിലുണ്ടായവരൊക്കെ മരിച്ചുപോയി. ടൈറ്റാനിക്കിനെ കുറിച്ച് ഇന്ന് ഗവേഷകർ പറയുന്നത്, ഈ ടൈറ്റാനിക്കിൻ്റെ ഈ ഇരുമ്പ് പോലുള്ള ഭാഗങ്ങൾ, കപ്പലിൻ്റെ പല ഭാഗങ്ങൾ തിന്ന് ജീവിക്കുന്ന ഒരുപാട് ജീവികളൊക്കെ ഇന്നും ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കഴിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ടെന്നാണ് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നവർ പറയുന്നത്. ഒരുപാട് ദുരൂഹതകൾ ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റിയുണ്ട്. എന്നിരുന്നാലും നമുക്ക് ടൈറ്റാനിക് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, ബാബേൽ ഗോപുരം, ദൈവത്തോളം ഉയരാൻ ശ്രമിച്ച മനുഷ്യനെ ദൈവം തകർത്തെറിയുന്നുണ്ട്. അവൻ്റെ അഹങ്കാരങ്ങൾക്കും അവൻ്റെ കഴിവിനൊക്കെ ദൈവം തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ടൈറ്റാനിക്കിലും പറയാനുള്ളത്. ടൈറ്റാനിക്കിലെ ദുരന്തം എന്ന് പറയുന്നത് തന്നെയാണ് മനുഷ്യൻ്റെ ഒരു വലിയ അഹങ്കാരം, വലിയ ഒരു അവനിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു രീതിയൊക്കെ ഈ ടൈറ്റാനിക്കിൻ്റെ നിർമ്മിതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആദ്യത്തെ യാത്ര തന്നെ തകർന്നടിഞ്ഞ് 1517 പേര് മരിക്കുകയാണ്. കുറേ പേരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. ആ രക്ഷപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ടാണ് ലൈഫ് ബോട്ടുകളിലേക്ക് അവരുടെ അടുത്ത് ചാടിയത്. പക്ഷെ ജീവിതത്തിൽ അത് അവർക്കൊരു വലിയ നിരാശയായിട്ട് അവരുടെ കൂടെ അത് ആത്മഹത്യയിലേക്കും മാനസികമായിട്ടുള്ള രോഗങ്ങളിലേക്കൊക്കെ അവരെ നയിച്ചിട്ടുണ്ട്. ടൈറ്റാനിക് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്നും ഉയർന്നു നിൽക്കുന്ന ചില നിഗൂഢതകളാണ്. ടൈറ്റാനിക്കിനെ കുറിച്ച് പറയുമ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഈ കപ്പിത്താന് നേരത്തെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നു ഈ മഞ്ഞുകട്ടേനൊക്കെ ഇടിച്ചു മാറ്റാൻ സാധിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ കപ്പിത്താൻ വിചാരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ വെള്ളം കയറുകയാണ് ഉണ്ടായത്. പിന്നെ ടൈറ്റാനിക്കിനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിലുള്ളവരൊക്കെ ഒരു വളരെ ആഘോഷമായിട്ടുള്ള ആർഭാട ജീവിതത്തിൽ ആയിരിക്കുന്ന സമയത്താണ് ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വർഗീയമായിട്ടുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഇടം പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുന്ന ചരിത്രകാരന്മാർ ഗവേഷകർ അതിനെക്കുറിച്ച് പറയുന്നത്. മനുഷ്യൻ്റെ സുഖലോലുപതയ്ക്ക്, മനുഷ്യൻ്റെ ആർഭാട ജീവിതത്തിന് ലഭിച്ച ഏറ്റവും വലിയ അടിയാണ് ടൈറ്റാനിക്. ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് വരാം. ഈ
ഈ ടൈറ്റാനിക്കിലെ മനോഹരമായിട്ടുള്ള സംഗീതം ആലാപനം നടന്നിരുന്നു. വാലസ് ഹാർഡ്ലി എന്ന് പറയുന്ന സംഗീതജ്ഞനാണ് നേതൃത്വം കൊടുത്തത്. 8 അംഗമായിരുന്നു കൂടെയുണ്ടായിരുന്നത്. ഈ കപ്പൽ താന്നുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിലുള്ള മരിക്കാൻ പോകുന്നവർക്ക് ആശ്വാസമായിട്ട് വാലസ് ഹാർഡ്ലി അവർക്ക് വയലിൽ അവർ പ്രാടി കൊടുത്തു എന്നാണ് പറയുന്നത്. ദൈവമേ, നിന്നെ അരികിലേക്ക് അരികിലേക്ക് ഞങ്ങളിതാ വരുന്നുവെന്ന് അവർ മുങ്ങിത്താഴുമ്പോഴും അവർ ഈ ഗാനം ആലപിച്ചുകൊണ്ട് മരിക്കാൻ പോകുന്നവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തെ നമുക്ക് ഒരുപാട് സങ്കടത്തിലേക്ക് നയിക്കുക. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതമൊക്കെ ഹ്രസ്വമാണ്. അവൻ അവൻ്റെ കഴിവുകളിലൊക്കെ എന്തൊക്കെ ആശ്രയിച്ചിട്ടുണ്ടോ അതൊക്കെ അവൻ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ടൈറ്റാൻ എന്ന പേടകം അതറിയാവുന്നത് കൊണ്ട് തന്നെ പറയുകയാണ്, നമ്മളുടെ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പുണ്ടായ ഏറ്റവും വലിയ ലോകശ്രദ്ധ ആകർഷിച്ച ഒരു അപകടമായിരുന്നത്. മനുഷ്യൻ്റെ കഴിവുകളിലേക്കൊക്കെ തന്നെ വീണ്ടും അതൊരു അപകടമായിട്ട് ദുരന്തമായിട്ട് നിലനിൽക്കുകയാണ്. വചനത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കിയൻ, വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്നുണ്ട്. രാത്രി ശത്രു വന്ന് കളയുടെ വിത്തും വിതച്ചു പോവുകയാണ്. ചതി മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വിതക്കാരൻ പറയുകയാണ്, വിത്ത്, നല്ല വിത്തും കളയുടെ വിത്തും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, രണ്ടും ഒരുമിച്ച് വളരട്ടെ, ഫലം വരുമ്പോൾ കള ഏതെന്നും വിള ഏതെന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില തെറ്റായ മേഖലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നിനക്ക് ബോധ്യമാകുന്ന ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ നിനക്കത് പറിച്ചു കളയാൻ സാധിക്കണം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്, നമ്മുടെ പാരമ്പര്യം എങ്ങനെയാണ്, നമ്മളിങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം. നമുക്ക് ദൈവം ബോധ്യവും ബോധവും നൽകിയിട്ടുള്ളത് അതിനെ വേർതിരിച്ച് കാണാനും നല്ലതിനെടുക്കാനും മോശമായതിനെ ഒഴിവാക്കാനും കൂടി വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കളയുടെയും വിത്തിൻ്റെ ഉപമയിൽ നിന്നൊരു കാര്യം പഠിക്കാം. മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഹന്ത, അഹങ്കാരം, അതൊക്കെ ഇങ്ങനെ അവൻ്റെ വളർച്ചയിലും വളർന്നു വരുന്നുണ്ട്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കണം. ടൈറ്റാനിക്കിൻ്റെ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ചില അടിമപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, ചില കളയുടെ ചില മുഖഭാവങ്ങൾ ദൈവത്തോടൊന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പിഴുതു മാറ്റി കളയാൻ സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കാതെയാകുമ്പോഴാണ് ഈ കള വിളയേക്കാൾ കൂടുതലായിട്ട് വളർന്നു വരുന്നത്. ഒരു പക്ഷേ കളകൾ വിളകളെ വിഴുങ്ങിക്കളയാം. നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരം ഈ മഞ്ഞുകട്ട പോലെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ടാകാം. നമ്മുടെ കഴിവുകളിൽ തന്നെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടാകാം. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഈ ടൈറ്റാനിക് ദുരന്തം പോലെ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട്, കളയും വിളയും തിരിച്ചറിഞ്ഞുകൊണ്ട് കളയെ പറച്ചു കളയാനായിട്ട്, അങ്ങനെ വിളവ് നന്നായിട്ട് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വിളവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം, നന്മയുടെ വിളവുണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.